ലോകം മുഴുവൻ വ്യാപിച്ച കൊറോണ വൈറസിനേക്കാൾ വലിയ രോഗം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലാണ് പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഈ വിവാദ പരാമർശം നടത്തി അധികകാലമായില്ല ദിവസങ്ങൾ മാത്രം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അതേ അഫ്രീദി തന്നെ ഈ മഹാമാരിയുടെ പിടിയിലായി ശനിയാഴ്ച ട്വിറ്ററിലെ പോസ്റ്റിൽ അഫ്രീദി തന്നെയാണ് തന്റെ രോഗവിവരം പുറം ലോകത്തെ അറിയിച്ചത് ലോക്ക്ഡൌൺ കാലത്ത് പാക് അധീന കശ്മീരിൽ വച്ചാണ് ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് ഷാഹിദ് അഫ്രീദി വിവാദം സൃഷ്ടിച്ചത് ഇന്നിതാ ഞാൻ നിങ്ങളുടെ സുന്ദരമായ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു നിങ്ങളെ സന്ദർശിക്കണമെന്ന് ദീർഘനാളായി ആഗ്രഹിക്കുന്നതാണ് ഈ ലോകം ഇന്ന് ഒരു വലിയ രോഗത്തിന്റെ പിടിയിലാണ് എന്നാൽ അതിലും വലിയ രോഗം മോദിയുടെ മനസ്സിലാണ് പാകിസ്ഥാൻ ആകെ സൈനിക ബലമായ ഏഴു ലക്ഷം സൈനികരെയാണ് മോദി കാശ്മീരിൽ മാത്രം വിന്യസിച്ചത് അഫ്രീദി പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യയിലെ കാശ്മീരികളും പാകിസ്ഥാൻ സൈന്യത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്നും അഫ്രീദി അവകാശപ്പെട്ടിരുന്നു പാക് അധീന കാശ്മീരിൽ അഫ്രീദി നടത്തിയ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനയിൽ പ്രതിസന്ധിയിലായത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗും ഹർഭജൻ സിംഗുമാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ പാകിസ്ഥാനിൽ സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതിനായി സജീവ പ്രവർത്തനങ്ങളിലായിരുന്നു അഫ്രീദയും അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനും ഈ പ്രവർത്തനങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചും സഹായിക്കാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്തും രംഗത്തെത്തിയതാണ് യുവരാജനും ഹർഭജനും വിനയായത് മാനവസ്നേഹം ഉയർത്തി ഈ സന്നദ്ധ പ്രഖ്യാപനം ന്യായീകരിച്ച് പിടിച്ചു നിൽക്കുമ്പോഴായിരുന്നു അഫ്രീദിയുടെ പാക് അധീന കശ്മീർ സന്ദർശനവും വിവാദ പ്രസ്താവനയും ഇതോടെ ഇരുവരും അഫ്രീദിയെ തള്ളിപ്പറയുകയും അഫ്രീദിയുമായി ഇനി മുതൽ യാതൊരുവിധ സഹകരണത്തിനുമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ലോക്സഭ എം പി കൂടിയായ മുൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ശിഖർ ധവാൻ തുടങ്ങിയവരും അഫ്രീദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഈ വൈറസ് ആർക്കും ബാധിക്കാതിരിക്കട്ടെ ഷാഹിദ് അഫ്രീദിയുമായി എനിക്ക് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നത് ശരിയാണ് എങ്കിലും അദ്ദേഹം എത്രയും വേഗം രോഗമുക്തനായി കാണാനാണ് എനിക്കിഷ്ടം ഇന്ത്യയിലും കോവിഡ് ബാധിച്ചവർ എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ ഗംഭീർ വ്യക്തമാക്കി എനിക്ക് ഈ രാജ്യത്തെ ആളുകളെക്കുറിച്ചും ആശങ്കയുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ സഹായിക്കാമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ആദ്യം അവർ അവരുടെ സ്വന്തം ആളുകളെ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ സഹായം വാഗ്ദാനം ചെയ്തതൊക്കെ നല്ല കാര്യമാണ് അതിലെനിക്ക് നന്ദിയുമുണ്ട് പക്ഷേ ആദ്യം അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കണം ഗംഭീർ പറഞ്ഞു മാനവസ്നേഹം ഉയർത്തി ഈ സന്നദ്ധ പ്രഖ്യാപനം ന്യായീകരിച്ച് പിടിച്ചു നിൽക്കുമ്പോഴായിരുന്നു അഫ്രീദിയുടെ പാക് അധീന കശ്മീർ സന്ദർശനവും വിവാദ പ്രസ്താവനയും ഇതോടെ ഇരുവരും അഫ്രീദിയെ തള്ളിപ്പറയുകയും അഫ്രീദിയുമായി ഇനി മുതൽ യാതൊരുവിധ സഹകരണത്തിനുമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ലോക്സഭാ എംപി കൂടിയായ മുൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ശിഖർ ധവാൻ തുടങ്ങിയവരാണ് അഫ്രീദിയെ വിമർശിച്ച് രംഗത്തെത്തിയത്